നമസ്കാരം, ഭാരത്വിലേക്ക് സ്വാഗതം. മൂന്നാം തരംഗത്തിന്റെ സൂചന നൽകി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. പ്രതിദിന കോവിഡ് കേസുകൾ 200,000 അടുത്തെത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യം വിലയിരുത്താനും പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി യോഗം ചേരും. വൈകിട്ട് 4:30 ഓൺലൈനായാണ് യോഗം ചേരുക. ഒമൈക്രോൺ കേസുകളിലും വർദ്ധനവ് ഉണ്ടാകുന്നുവെന്നാണ് വിലയിരുത്തൽ. രാജ്യവ്യാപകമായി ലോക്ഡൌൺ ഉണ്ടാകില്ല. സംസ്ഥാന തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾക്കൊപ്പം മരണസംഖ്യയും കൂടുകയാണ്. മഹാരാഷ്ട്രയിൽ 46,723 പേരും ഡൽഹിയിൽ 27,561 പേരും രോഗബാധിതരായി. 13,000 കേസുകളാണ് ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയടക്കം രോഗതീവ്രത കൂടിയ സംസ്ഥാനങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകും. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറയും. കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ 12,742 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 2,000+ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പുതിയ കോവിഡ് ക്ലസ്റ്ററുകളും രൂപപ്പെട്ടു. പത്തനംതിട്ടയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഒമൈക്രോൺ ക്ലസ്റ്ററും രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.